ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബിൻസിലൻസ് കിച്ചൺ. ഇന്ന് ഞാനൊരു ക്രിസ്മസിന്റെ മറ്റൊരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതും ഒരു പ്രധാന വിഭവമായിട്ടുള്ള പ്ലം കേക്ക് ആണ്. പ്ലം കേക്ക് എങ്ങനെ നമുക്കത് വീട്ടിൽ തയ്യാറാക്കാം, അതും പ്രത്യേകിച്ച് ഓവൻ ഇല്ലാത്തവർക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. ഓവനിൽ ചെയ്യുന്നതും പാനിൽ ചെയ്യുന്നതും രണ്ടും നമ്മൾ ഇന്നിവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് അതിന് വിശദമായിട്ടുള്ള വീഡിയോ കാണാം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ക്രിസ്മസ് ആശംസകൾ. നമ്മുടെ പ്ലം കേക്കിന് മെയിൻ ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്ന, നമ്മൾ ഒരു രണ്ട് സെക്ഷൻ ആയിട്ടാട്ടോ പറയുന്നത്. ആദ്യം നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഇതിന് വേണ്ട നട്ട്സും ഫ്രൂട്ട്സും ഒക്കെയാണ്. ഇവിടെ കിട്ടുന്ന ടൂട്ടി ഫ്രൂട്ടിക്ക് പകരം ഇവിടെ കിട്ടുന്നത് ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനത്തെയാണ്. അതുകൊണ്ടാട്ടോ ഞാൻ ഇതെടുത്തിരിക്കുന്നത്. നിങ്ങൾ നാട്ടിൽ നല്ല ടൂട്ടി ഫ്രൂട്ടി ഒക്കെ കിട്ടും, സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെയായാലും എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മേടിച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ചെറി ഈന്തപ്പഴം, കറുത്ത മുന്തിരി, കാഷ്നട്ട്, അതുപോലെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് സ്പൈസസ് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. രണ്ട് ഏലക്കായ, ഒരു കഷ്ണം ചുക്ക്, 3 ഗ്രാമ്പു, 1 കഷ്ണം പട്ട, പിന്നെ ഒരു ചെറിയ കഷ്ണം ജാതിക്കയുടെ കുരു. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കണം കേട്ടോ. തേൻ, ഓറഞ്ച് പീല്, ഓറഞ്ച് ജ്യൂസ്, ഗ്രേപ്പ് വൈനും ആട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനിലേക്ക് 3 കപ്പ് ഡ്രൈ നട്ട്സും ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അളവ് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ചേഞ്ചസ് വരുത്താട്ടോ. ഞാനിപ്പോ അങ്ങനെ ഇട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശം ഉള്ളതിനനുസരിച്ച് ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി നമ്മുടെ വൈൻ ചേർത്ത് കൊടുക്കാം. മുന്തിരി വൈൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് മുന്തിരി വൈനാട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ്, അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ഓറഞ്ച് പീല്, അത് മീല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മള് പൊടിച്ചെടുത്ത സ്പൈസസും കൂടെ എല്ലാം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യില് ജാതിക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും അതൊന്നും ഒരു പ്രോബ്ലം ഇല്ലാട്ടോ. ഉള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പട്ടിയും ഗ്രാമ്പും ഏലക്കായൊക്കെ എന്തായാലും നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ, അത് വെച്ചിട്ടും ചെയ്യാം. ഇതും കൂടെ ചേർത്താൽ ഇതിന്റെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നു മാത്രം. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്റ്റവ് ഓൺ ചെയ്യാം. ഇനി ഒന്ന് നമുക്കത് മിക്സ് ചെയ്തും കൊടുക്കാം. ഇനി നമ്മുടെ ഈ വൈനും ജ്യൂസും എല്ലാം നമ്മുടെ ഫ്രൂട്ട്സിൽ ചെരുക്കി നന്നായിട്ട് പിടിച്ചു വരണം കേട്ടോ. സാധാരണ എല്ലാവരും എന്താ പറയാ, റമ്മിലൊക്കെ ഇട്ട് കുറച്ച് നാള് വെക്കുന്ന പറയാറ് ഇങ്ങനെ സോക്ക് ചെയ്യാനായിട്ട്. പക്ഷെ നമ്മളിത് ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നതാ. ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും ഇനി ഒരു പ്രാവശ്യം ഇങ്ങനെയും ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇപ്പൊ നമ്മുടെ നട്ട്സിലും ഫ്രൂട്ട്സിലേക്കും ഒക്കെ ഇതാ കുറേശ്ശെ വൈനും ജ്യൂസും ഒക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ശരിക്കും നമ്മുടെ ഫ്രൂട്ട്സിലേക്കൊക്കെ നന്നായിട്ട് ഇത് മുഴുവൻ വറ്റി വരുന്നവരെ നമ്മളൊന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ഇത് തേൻ കൂടി ചേർക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇങ്ങനെ വറ്റി വരും കേട്ടോ. ഇപ്പൊ ഏകദേശം നമ്മുടെ വൈനും ജ്യൂസൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ തേനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ തേനും കൂടെ ഇതിനകത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോ നമ്മുടെ ഫ്രൂട്ട്സും നട്ട്സൊക്കെ നന്നായിട്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിനെ തണുക്കാനായിട്ട് വെക്കണം കേട്ടോ. ഇനി നമുക്ക് പ്ലം കേക്കിന്റെ മറ്റൊരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് തിളച്ച വെള്ളമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കപ്പോ കാരമലൈസ് ചെയ്യുന്നതും നോക്കാം എങ്ങനെയാ. ഇനി നമുക്കപ്പോ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഈ 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് നമുക്കൊരു ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് സ്റ്റവ് ഓൺ ചെയ്യാം. ഇനി നമുക്കിതിനെ നമുക്ക് മിക്സ് ചെയ്തൊന്നും കൊടുക്കണമെന്നില്ല, തന്നെ അത് കാരമലൈസ് ആയി വരും. ആ വരുന്ന സമയത്ത്
കാരമലൈസ് ആയി റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തിളച്ച വെള്ളം കുറേ ചൊടിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു മുക്കാ കപ്പ് തിളച്ച വെള്ളം റെഡിയാക്കി വെക്കണം കേട്ടോ. ഇപ്പൊ കാരമലൈസ് ആയിട്ടുണ്ട്. ഞാനപ്പോ സ്റ്റവ് ഓഫ് ചെയ്യാണ്. എന്നിട്ട് നല്ല ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. കുറേശ്ശെ ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, അങ്ങനെ തെറിച്ച് നമ്മുടെ മേത്തേക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ തിളച്ച വെള്ളമാണ് കേട്ടോ എടുത്തിരുന്നത്. അതും മുക്കാ കപ്പ് തിളച്ച വെള്ളമാണ് നമ്മളെടുത്തത്. അരക്കപ്പ് പഞ്ചസാരയും മുക്കാ കപ്പ് തിളച്ച വെള്ളം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര കാരമലൈസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പഞ്ചസാര കാരമലൈസ് ചെയ്തതും തണുത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. 2 കപ്പ് മൈദയുടെ കൂടെ 2 ടേബിൾ സ്പൂൺ കൂടെ നമ്മൾ അഡീഷണൽ എടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സിൽ നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 2 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ അതിൽ ആഡ് ചെയ്യാം. ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ, 1 കപ്പ് ബട്ടർ വേണം. 1 കപ്പ് ബട്ടർ ഏകദേശം 226 ഗ്രാം ആണ് വരുന്നത് തൂക്കം നോക്കിയെടുക്കുകയാണെങ്കിൽ. 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 4 മുട്ടയുടെ വെള്ളം ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്, മഞ്ഞയും മാറ്റി വെച്ചിട്ടുണ്ട്, സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ വാനില എസെൻസ്, കാരമലൈസ് ചെയ്ത പഞ്ചസാര, നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ മിക്സഡ് ഫ്രൂട്ട്സ്, ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വേണം ഇനി നമുക്ക് നമ്മുടെ കേക്കിന്റെ ബാക്കി പ്രോസസ്സ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഒരു ബൗളിൽ നമുക്ക് ആദ്യം മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അപ്പൊ ഞാൻ അത് 2 കപ്പ് മൈദ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ, ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇപ്പൊ ഞാനിവിടെ അരിച്ചെടുത്തത് ഒന്നും കൂടെ ഒന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഈവൺ ആയിട്ട് എല്ലാവർക്കും എത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മുട്ടയുടെ വെള്ളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം സ്ലോ സ്പീഡിൽ ഒന്ന് അങ്ങനെ ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ 1 by 1 ആയിട്ട് നമുക്ക് കൂട്ടിയിട്ട് ഹൈ സ്പീഡിൽ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോ നമ്മുടെ മുട്ടയുടെ വെള്ള നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ കമഴ്ത്തി പിടിച്ചാലും താഴേക്ക് വീഴില്ല കണ്ടോ. അപ്പൊ അതിന്റെ കറക്റ്റ് ടെക്സ്ചർ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്കപ്പോ മുട്ടയുടെ മഞ്ഞ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്തുകൊടുക്കാം. 1 കപ്പ് പഞ്ചസാര പൊടിച്ചതെടുത്തിരിക്കുന്ന അതിൽ പകുതി നമുക്ക് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ബാക്കി പിന്നെ പകുതി ചേർക്കാം. ബാക്കിയുള്ള പഞ്ചസാര പൊടിച്ചതും കൂടി ചേർക്കണം കേട്ടോ. ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് ബട്ടർ റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. നമുക്ക് ബട്ടറും കൂടെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോ നമ്മുടെ മുട്ടയുടെ മഞ്ഞയും പഞ്ചസാര പൊടിച്ചതും ബട്ടറും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എസെൻസും കൂടെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് നമ്മുടെ കാരമലൈസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒരു വിസ്ക് വെച്ചിട്ടോ ഒരു സ്പാറ്റില വെച്ചിട്ടോ പതുക്കെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത പൊടി കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്നിച്ച് പൊടി ഇടരുത്, കുറേശ്ശെ കുറേശ്ശെ പൊടി ചേർത്തിട്ട് വേണം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ ഓവൻ നമുക്ക് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ 200ൽ 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കേക്കിന്റെ ബാറ്ററൊക്കെ നമ്മൾ റെഡിയാക്കി കൊണ്ടുവരും.
ഞാനിവിടെ താഴ്ത്താട്ടോ വെക്കുന്നത്, താഴെത്തട്ടിലാണ് വെക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ നമ്മുടെ മൈദ മിക്സ് ഫുള്ള് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ അത് ഇത്തിരി തിക്കായിട്ട് നിങ്ങക്ക് ഫീൽ ചെയ്യും, പക്ഷെ നമ്മൾ ഇനിയിപ്പോ മുട്ടയുടെ വെള്ളയും കൂടെ ബീറ്റ് ചെയ്ത് ചേർക്കുമ്പോ അത് കറക്റ്റ് ആയിട്ട് വരും കേട്ടോ. ഇനി ഇതാ കുറേശ്ശെ മുട്ടയുടെ വെള്ളയും കൂടെ ഇതില് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഇതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് പോർഷനും കൂടെ മുട്ടയുടെ വെള്ളം ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. പതുക്കെ തന്നെ നമ്മൾ ഒരേ സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അത് ആദ്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ്. മുട്ടയുടെ വെള്ളം ചേർക്കുമ്പോൾ വളരെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് നമ്മുടെ ഡ്രൈ നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ ഈ ഡ്രൈ നട്ട്സിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 കപ്പ് 2 ടേബിൾ സ്പൂൺ മൈദ. ഈ 2 ടേബിൾ സ്പൂൺ മൈദ നമ്മൾ ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മുടെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പൊ അതും കൂടെ നമുക്ക് ഇതിലിങ്ങനെ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ചേർക്കുന്ന നട്ട്സ് ഒക്കെ പെട്ടെന്ന് താഴേക്ക് ഒന്നിച്ചു പോകുന്ന പറയുമ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊന്ന് നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയപ്പോ ഞാൻ ഈ നട്ട്സും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ കേക്ക് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയപ്പോ നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിപ്പോ ബേക്ക് ചെയ്യുന്നത് 2 പാത്രത്തിലായിട്ടാട്ടോ. ഒന്ന് ഞാൻ ഓവനിലും ബേക്ക് ചെയ്യുന്നുണ്ട്, ഒന്ന് ഡയറക്റ്റ് നമ്മൾ പാനിലും ആണ് ബേക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ നേരത്തെ തന്നെ ബട്ടർ പേപ്പർ ബട്ടറൊക്കെ തേച്ചിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് ഈ 2 പാത്രങ്ങളിലേക്ക് ആക്കിയിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്. ഒന്നപ്പോ ഓവനിലും വെക്കും, ഒന്ന് നമ്മള് ഓവനില്ലാത്തവർക്ക് വേണ്ടി സ്റ്റൗവിലും എങ്ങനെ പാനിലും ഉണ്ടാക്കുന്നതെന്നും കൂടെ ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ 2 പാത്രത്തിലായിട്ട് നമ്മൾ ബാറ്റർ നിറച്ചു. ഇനി നമ്മളിതൊന്ന് ടാപ്പ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിലെ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ. എൻ്റെ ഈ ഓവന് ചൂട് കുറച്ച് കൂടുതലാണ്, അപ്പം അതുകൊണ്ട് ഞാൻ ഒരു 160 ഡിഗ്രിക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ടൊരു 30 to 35 മിനിറ്റ്സ് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കാം. ഏകദേശം മിഡില് തന്നെയായിട്ട് വെച്ചുകൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നമുക്കിനി പാനിൽ എങ്ങനെയാണ് ബേക്ക് ചെയ്യണേന്ന് നോക്കട്ടോ. നമ്മളൊരു പഴയ പാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റ്സ് ഒരു ഹൈ ഫ്ലെയിമില് വെച്ചു കൊടുക്കാം. ഈ പാൻ ഒന്ന് നന്നായിട്ട് ചൂടാവാൻ വേണ്ടിയിട്ടാണ്. അത് ചൂടായതിന് ശേഷം കേക്ക് ബാറ്റർ ഒഴിച്ച് ആ പാൻ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ പാനിവിടെ 3 മിനിറ്റ് നമ്മള് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മള് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ച പാൻ വെച്ചു കൊടുക്കാണ്. അതോടൊപ്പം തന്നെ നമ്മള് ഫ്ലെയിം താത്തി കൊടുക്കുകയും വേണം. ഒരു ലോ ഫ്ലെയിമില് ഇനി ഓരോരുത്തരുടെ സ്റ്റവിന്റേതനുസരിച്ച് ഫ്ലെയിമിന്റേതനുസരിച്ചൊക്കെ ബേക്ക് ചെയ്ത് വരുന്ന ടൈമിൽ മാറ്റം വരും. ടൈം ഞാൻ കറക്റ്റ് അപ്പൊ പറഞ്ഞു തരാം എനിക്ക് എത്ര ടൈമാണ് കറക്റ്റ് ആയിട്ട് വേണ്ടി വന്നേന്ന്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. എയർ ഹോളും കൂടെ ഒന്ന് അടച്ചു കൊടുക്കാട്ടോ. ഒരു ടിഷ്യൂ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ചു കൊടുത്തേക്കാം. അപ്പോ ഇനി നമ്മുടെ കേക്ക് ബേക്കായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കേക്ക് വെച്ചിട്ട് ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് എടുത്ത് മാറ്റാട്ടോ.
ഇപ്പോ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി പുറത്തെടുത്തിട്ടൊന്ന് നിങ്ങള് ഇങ്ങനെ ഒന്ന് നീക്കി വെച്ചിട്ട് നമുക്കൊരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ദാ സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുള്ള കേക്കും ഏകദേശം സമയമായിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം റെഡി ആയിട്ടുണ്ടോന്ന്. അപ്പൊ നമുക്കൊരു ബാർബിക്യൂ സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ദാ നമ്മുടെ സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓവൻ ഇല്ലാത്തവർക്കും വളരെ ഈസി ആയിട്ട് പാനിൽ തന്നെ നമുക്ക് പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ ഇനി ഇത് തണുത്ത് വന്ന ശേഷം നമുക്ക് ഇത് എടുത്ത് ഞാൻ ഇതിൽ നിന്ന് മാറ്റുന്നത് കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ കേക്ക് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓവനിൽ വെച്ച കേക്കിനെ ഇങ്ങോട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പാനിൽ ഉണ്ടാക്കിയ കേക്കും കൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കുന്നുണ്ട്. കണ്ടില്ലേ, പാനിൽ ഉണ്ടാക്കിയതിന്റെ സൈഡും നമ്മുടെ ഓവനിൽ ഉണ്ടാക്കിയതിന്റെ സൈഡും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പാനിൽ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോ യാതൊരു നിർബന്ധവും ഇല്ല നമുക്ക് ഓവൻ തന്നെ വേണമെന്ന്. ഓവൻ ഇല്ലാതെ തന്നെയും നമുക്ക് നല്ല സൂപ്പറായിട്ട് പാനില് പ്ലം കേക്കോ ഏത് കേക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ അതും കൂടെ ഇവിടെ കേക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ബട്ടർ പേപ്പർ ഒക്കെ ഒന്ന് മാറ്റാം. ഇത് ബേക്ക് ചെയ്തതിന്റെ ബട്ടർ പേപ്പർ ഞാൻ എന്താ റിമൂവ് ചെയ്യുന്നുണ്ട് കണ്ടോ. ഇനി നമുക്ക് പാനിലത്തേൻ്റെയും കൂടെ റിമൂവ് ചെയ്യാട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് കണ്ടോ. അപ്പൊ നമ്മുടെ കേക്ക് രണ്ടും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ കേക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ക്രിസ്മസിന് ന്യൂ ഇയറിന് എപ്പോഴെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒരു പ്ലം കേക്ക് തയ്യാറാക്കി നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കണം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. Thanks for watching.